അതെ ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ തീപുര്യാണേ അറിവിൻ നെറ്റി പട്ടം കിട്ടി കൊമ്പന്ത. തലവരെ നീങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്കിടുക. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അപ്പൊ സിനിമ റിവ്യൂകൾ പറഞ്ഞിട്ടാണല്ലോ നിങ്ങള് ഇങ്ങനെ ഫേമസ് ആയത്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. ഈ ഡാൻസ് തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? ഡാൻസ് പോസിറ്റീവ് പറയുന്നു, പക്ഷെ ഞാൻ പോസിറ്റീവ് മാത്രം പറഞ്ഞപ്പോൾ അത്ര റീച്ച് കിട്ടാത്തതുകൊണ്ട് കുറച്ച് പാട്ടും ഡാൻസും കൂടി ചേർത്തു. എന്നെ കൂടെ പഠിച്ച അങ്ങനെ കണ്ടപ്പോ പറഞ്ഞു, ഇവൻ ഭയ പുള്ളിന്റെ ആണ്, പുള്ളിയെ സ്റ്റുഡന്റാണ്, ഭയ തലയാണെന്ന് പറഞ്ഞു. വീഡിയോ എടുത്തത് അമിത് ഷാക്കിൽ നിന്ന് ആട് പറഞ്ഞു, ഇവൻ പണ്ടേ കോഴിയാ, ഇല്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കാൻ, ലേറ്റസ്റ്റ് ക്രഷ് ആരാ? മഹിമ നമ്പിയാ. നീ ആ സൈക്കോളജി വിട്ട് ഇപ്പൊ ഈ സൈക്കോളജി പിടിച്ചേക്കാണല്ലേ. ക്രഷ് ഇങ്ങനെ മാറി മാറി പോകുന്നു. പറവറ മാറ്റ, നീ ആരുടെ സനീഷ് മാധവൻ? എന്റെ കാര്യമായ ക്രഷ് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും ഹണിറോസിനോട് അഭിനയിച്ച കൊള്ളാന്നുണ്ട്. അഭിനയിച്ച കൊള്ളാം, ഭയങ്കര അഭിനയിച്ച കൊള്ളാന്നുണ്ട്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ. മുമ്പും അമിതാഭ് ബച്ചനോടാണ് ക്രഷ് എന്ന് പറഞ്ഞിട്ടില്ല. അമിതാഭ് ബച്ചനോട് ഇല്ല ആക്ച്വലി മീഡിയക്കാരാണ് ആറാട്ടണനെ ഇങ്ങനെ ഒരു അപഹാസ്യമായിട്ടുള്ള ഒരു ചിത്രീകരിക്കുന്നു തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം? നമ്മൾ പലപ്പോഴായിട്ടൊന്നും ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. അല്ലെങ്കിൽ സന്തോഷേട്ടൻ എഞ്ചിനീയറിംഗ് എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. ഇത്രയും ഹയർ സ്റ്റഡീസ് ഒക്കെ ഉള്ള ഒരാളാണ്, ഇത്രയും ഡിഗ്രി ഒക്കെ ഉള്ള ആളാണ്. എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്റെ ലൈൻ വേറെയാണ്. ഇത് ഒരു ആക്സിഡന്റ് സംഭവിച്ചാ. ഓക്കെ, പുള്ളിയുടെ ടോപ്പിലാണല്ലോ ചെന്നൈക്കാളും ടോപ്പിലാണ് പുള്ളി നിൽക്കുന്നതെന്നാണോ പറയുന്നത്? ഇപ്പൊ പുള്ളിക്ക് ഡിമാൻഡ്. ഓ ഓക്കെ, ഓ ഇത്തവണത്തെ ഇയറിലെ കണക്ക് വെക്കപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് മാനേജറിനെ ഒക്കെ വെച്ചു. ആ മാനേജർ ഓൾറെഡി ഉണ്ട്, കൂടെ ഒരാളുണ്ടായിരുന്നു എപ്പോഴും, പക്ഷെ ആ പുള്ളിനെ ഇപ്പൊ ആളെ പെർമനന്റ് വെച്ചത്. ഇടി കിട്ടുന്ന സാധ്യത വരുമ്പോൾ ഇടി തടയാനൊക്കെ പുള്ളിക്ക് നേരിടാൻ നമുക്ക് പറ്റും. ഓ അപ്പൊ നല്ല ബോഡി ബിൽഡ് ഒക്കെ. ആ അതൊക്കെ അത്യാവശ്യം പുള്ളിയുടെ അത്ര ഹൈറ്റ് വെയിറ്റ്. പുള്ളിയാണ് എന്റെ സ്കൂട്ടർ ഓടിക്കുന്നത്, ഞാൻ പുറകെയിരിക്കും. ഓ പരിപാടി വേണ്ട, എന്തിനു ഞാൻ ഇങ്ങനെ നിക്കുന്ന തോന്നിയിട്ടുണ്ടോ? അയ്യോ അങ്ങനെ പറയരുത്. ഓരോ ജന്മങ്ങളെ ഞാൻ പോകുന്നു.